പ്രശസ്ത ചലച്ചിത്ര സീരിയൽ നടൻ രവി വള്ളത്തോൾ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമായി നിറഞ്ഞു നിന്നിരുന്ന രവി വള്ളത്തോൾ അസുഖബാധിതനായതോടെ കുറച്ചു വർഷങ്ങളായി അഭിനയ രംഗത്തു നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. 86 ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത വൈതരണി എന്ന സീരിയലിലൂടെയാണ് അദ്ദേഹം അഭിനയരംഗത്തെത്തിയത്. പിന്നീട് സിനിമയിലേക്കും. ലെനിൻ രാജേന്ദ്രൻ്റെ സംവിധാനത്തിൽ 1987 പുറത്തിറങ്ങിയ സ്വാതി തിരുനാളാണ് ആദ്യ ചിത്രം. പിന്നീട് ഒട്ടേറെ പ്രമുഖരുടെ സിനിമകളിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. നോബിൾ പിക്ചേഴ്സിൻ്റെ ബാനറിൽ അഗസ്റ്റിൻ ഇലഞ്ഞിപ്പിള്ളി നിർമ്മിച്ച് ജോൺ പോളിൻ്റെ രചനയിൽ ഭരതൻ സംവിധാനം ചെയ്ത ഒരു സായാഹ്നത്തിൻ്റെ സ്വപ്നം എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ വേഷം അവതരിപ്പിച്ചു. പിന്നീട് അടൂരിൻ്റെ 7 ചിത്രങ്ങളിൽ അദ്ദേഹം പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. മതിലുകൾ, കോട്ടയം കുഞ്ഞച്ചൻ, ഗോഡ്ഫാദർ, സർഗം, കമ്മീഷണർ തുടങ്ങി 45 ചിത്രങ്ങളിൽ അഭിനയിച്ച രവി വള്ളത്തോൾ അവസാനമായി മുഖം കാണിച്ചത് 2014 പുറത്തിറങ്ങിയ ദി ഡോൾഫിൻസിലായിരുന്നു. 100+ സീരിയലുകളിലും രവി വള്ളത്തോൾ അഭിനയിച്ചിട്ടുണ്ട്. ടെലിവിഷൻ ലോകത്തെ ഹിറ്റ് മെഗാപരമ്പരകളിലും അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു. അമേരിക്കൻ ഡ്രീംസ് എന്ന പരമ്പരയിലെ അഭിനയത്തിന് 2003 കേരള സംസ്ഥാന ടെലിവിഷൻ അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തി. മലയാള നാടകരംഗത്തെ പ്രതിഭയായിരുന്ന TN ഗോപിനാഥൻ നായരുടെ 3 മക്കളിൽ മൂത്തയാളാണ് രവീന്ദ്രനാഥൻ എന്ന രവി വള്ളത്തോൾ. 1952 April 25 അദ്ദേഹത്തിൻ്റെ ജനനം. മലയാളത്തിൻ്റെ മഹാകവി വള്ളത്തോൾ നാരായണമേനോൻ്റെ അനന്തരവളുടെ മകൻ കൂടിയായിരുന്നു രവി. മികച്ച അഭിനേതാവ് മാത്രമല്ല, എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനും കൂടിയായിരുന്നു രവി വള്ളത്തോൾ. ഗാനരചയിതാവായാണ് ആദ്യം സിനിമയിലെത്തുന്നത്. 1976 മധുരം തിരുമധുരം എന്ന ചിത്രത്തിന് വേണ്ടി താഴ്വരയിൽ മഞ്ഞു പെയ്തു എന്ന ഗാനം അദ്ദേഹം എഴുതിയിരുന്നു. 25 ചെറുകഥകൾ എഴുതി. അവയിൽ പലതും സീരിയലുകളാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ ഭാര്യ ഗീതാലക്ഷ്മിക്കൊപ്പം തണൽ എന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് സേവനങ്ങളും നടത്തിയിരുന്നു.